ഗൈസ്, ഇപ്പോൾ നമ്മുടെ സ്വർഗം മേടിനെ സ്വർഗമാക്കുന്നതിൽ പങ്കുവയ്ക്കുന്ന കുറച്ച് മനുഷ്യരിവിടെ ഉണ്ട്. ശരിക്കും മനുഷ്യരുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ശരിക്കും സ്വർഗം മേടിനെ എനിക്ക് കുറച്ചും കൂടെ സ്പെഷ്യലാക്കിയത്. ഓക്കെ, അപ്പോൾ അതെ, അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ, നമ്മുടെ ഒരു ഒരു ചെറിയൊരു ചെറിയൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള എൽദോ പച്ചിലക്കാട്. പച്ചിലക്കാട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ ഐഡിയാസ്, പുള്ളിയുടെ തോട്ട്സ് ഒക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പം അത് ഞാൻ പറയുന്നില്ല, നമുക്ക് ചേട്ടൻ്റെ അടുത്ത് നിന്ന് തന്നെ കേട്ടറിയാം കേട്ടോ. കാരണം ഇത് നിങ്ങൾ എന്തായാലും ഒരു ഒരു പ്രകൃതിയിൽ നമ്മൾ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മളൊരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ, ആഫ്റ്റർ ഓൾ നമ്മൾ മനുഷ്യനാണെങ്കിൽ എന്തായാലും കേൾക്കേണ്ട കുറച്ച് തോട്ട്സ് ആണ് ചേട്ടൻ്റെ. അപ്പോൾ എന്നാ അല്ലെ, നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. നമുക്ക് ചേട്ടനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ചേട്ടന് പറയാനുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് കേട്ടിട്ട് വരാം. ഞങ്ങളിങ്ങനെ ഒരു ചെറിയ ഇപ്പോൾ സ്വർഗം മേടെന്നാണല്ലോ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ് ഇത് പോകുന്നത്. സസ്റ്റൈനബിളായിട്ട്, അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാകുന്നതോടുകൂടി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും മോചനാവും എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റിലാണ്. ഞങ്ങളൊരു ഫ്രൂട്ട് ഫോറസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പലതരത്തിലുള്ള പഴങ്ങളുണ്ടാവുന്ന മരങ്ങളും കൺസ്ട്രക്ഷനൊക്കെ പറ്റുന്ന ചെടികളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു 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 കാടാക്കി എടുക്കാനുള്ള ശ്രമമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറിയ തൈകളൊക്കെയാണ് മിക്കവാറും എല്ലാം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ഞങ്ങൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ കൂടെ എക്കണോമിക്കലി സസ്റ്റൈനബിൾ ആവാനായിട്ടാണ് ചെറിയ ക്യാമ്പിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഐഡിയാസ് മനസ്സിലാക്കുകയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ള നിലയിൽ ഉട്ടോപ്പിയ യുണൈറ്റഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത്. ഇവിടെ മിക്കവാറും വർക്കുകളെല്ലാം ഞങ്ങൾ ഉട്ടോപ്പിയയുടെ മെമ്പേഴ്സും അതിൻ്റെ ബാക്കി പ്രവർത്തകരും എല്ലാം ചേർന്ന് നടത്തുന്നത്. വോളണ്ടിയറിംഗ് വർക്കാണ് മിക്കവാറും വർക്കുകളെല്ലാം നടക്കുന്നത്. ഈ പറയുന്ന പോലെ പുല്ല് വെട്ടി മൾച്ച് ചെയ്യുന്നതും പുതിയ ചെടികൾ നടുന്നതും അങ്ങനെയുള്ള വർക്കുകളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചെയ്തു പോകുന്ന വർക്കുകളാണ്. ഒട്ടും ലേബർ ഓറിയൻറ്റഡ് അല്ലാത്ത വർക്കുകളാണ് ചെയ്തു പോകുന്നത്. ഫ്രൂട്ട്സിൻ്റെ ഒരു ഐഡിയ, ഇപ്പോൾ പാകം ചെയ്ത കുക്ക് ചെയ്ത ഫുഡ് കഴിക്കില്ല, അത് ഒരു പരിധിവരെ ശരിയാണെന്ന് പറയാം. അതിൻ്റെ അകത്ത് ഒരല്പം മിസ്റ്റേക്കും ഉണ്ട്. ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല. ഞങ്ങൾ കൂടുതലും കഴിക്കുന്നത് കുക്ക് ചെയ്യാത്ത ഭക്ഷണമാണ്. നേച്ചറിൽ നിന്ന് ആ പ്യുവർ ഫോമിൽ തന്നെ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ് പോകുന്നത്. കുക്ക് ചെയ്ത് ഫുഡും കഴിക്കാറുണ്ട്. എന്താ പറഞ്ഞാൽ മീറ്റൊക്കെ കഴിക്കുമ്പോൾ കുക്ക് ചെയ്തിട്ടാണ് കഴിക്കാറുള്ളത്. കൂടുതലും ഫ്രൂട്ട്സും, അതായത് ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ഫുഡ് അതിൻ്റെ അകത്ത് മേജർ പോർഷൻ ഫ്രൂട്ട്സ് ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. അത് ഏത് റീജിയനിൽ ഇവോൾവ് ചെയ്ത മനുഷ്യനാണ് എന്നുള്ളതിനനുസരിച്ച് ഫുഡിൽ വ്യത്യാസം വരും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ചേട്ടൻ്റെ ഒരു ഫാമിലി ഫുള്ളായിട്ട് ഇവിടെ സെറ്റിൽഡ് ആണെന്ന് തോന്നുന്നു നിങ്ങൾ? അങ്ങനെ പൂർണ്ണമായിട്ടും സെറ്റിൽഡ് ആയിട്ടൊന്നുമില്ല. എങ്കിൽ പോലും മിക്കവാറും സമയം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടാവും. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രകളും. അപ്പോൾ ചേട്ടൻ്റെ ഈ ഒരു ഐഡിയോട് ചേർന്ന് പോകുന്നവർക്ക് ഇവിടെ വന്ന് താമസിക്കാം, അങ്ങനെയാണ്? അതെ അതെ. ഓക്കെ, അപ്പോൾ ഇപ്പം നിലവിൽ എത്ര പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ എടുക്കുന്നത്? ഇപ്പോൾ ഒരാൾ വരികയാണ്, ചേട്ടാ ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വരുന്നവരെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുവാന്ന് തോന്നല്ലേ? അതെ അതെ, 2-3 തരത്തിൽ ഇവിടെ വരാൻ പറ്റും. ഇവിടെ വോളണ്ടിയർ ചെയ്യാനായിട്ട് വരാം. അപ്പോൾ എന്താണ് അവരുടെ സ്കില്ല്, എന്ത് ചെയ്യാൻ കഴിയുന്ന ആളാണെന്നുള്ളതനുസരിച്ച് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് വോളണ്ടിയേഴ്സിനെ എടുക്കാറുണ്ട്. ഓക്കെ, അല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് ഇതിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് സ്ഥിരം താമസിക്കാനൊന്നും അങ്ങനെ അനുവദിച്ചിട്ടില്ല. ഇവിടെ എന്തൊക്കെയാണ് വർക്കുള്ളത് അതിനനുസരിച്ച് ആ വർക്ക് നടക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ വരുന്നയാളുടെ സ്കില്ലും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. പിന്നെ സ്കില്ല് മാത്രമല്ലോ, അയാൾക്കത് ചെയ്യാനുള്ള താല്പര്യവും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ ചേട്ടൻ്റെ ഒരു സ്വപ്നമാണ് ഇവിടെ മുഴുവൻ ഇനി മൊത്തത്തിലൊരു ഒരു ശരിക്കും ഒരു സ്വർഗം മേടാക്കണം. അതെ, ഒരു ഫോറസ്റ്റ് ആക്കി മാറ്റണം എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ 1-2 പേരുണ്ടെന്ന് തോന്നുന്നു ചേട്ടൻ്റെ ഐഡിയ ആയിട്ട് ഒരുമിച്ച് പോകുന്ന കുറച്ച് പേര് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഞങ്ങളൊരു 50-ഓളം ആൾക്കാരുണ്ട്. 50-ഓളം ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇല്ല, പക്ഷേ 50-ഓളം ആൾക്കാരുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്, എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സാധാരണ നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ കാര്യം നമ്മൾ ഒരുപാട് പറയാറുണ്ട്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്. ഞാൻ ഏത് സ്ഥലത്ത് പോയാലും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് പ്രത്യേകിച്ച് ചെയ്യുക, നമ്മൾ പ്ലാസ്റ്റിക് പാടില്ല, അത് പാടില്ല, നമ്മൾ കൊണ്ടുവരുന്ന സാധനം തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള മനുഷ്യർ, ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഐഡിയാസൊക്കെ ഉള്ളൊരു മനുഷ്യർ
കുറച്ച് പേരൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ചിന്തകൾക്കൊക്കെ മാറ്റം വരും. ഇപ്പൊ എനിക്ക് സ്വർഗം വീട്ടിൽ വന്നിട്ട് എനിക്ക് ആ ഒരു കാര്യം പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിപ്പം ചേട്ടനെ പോലുള്ള ആ ഒരു ഐഡിയാസ് കീപ്പ് ചെയ്യുന്ന പരമാവധി ഞങ്ങള് പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിപ്പോ പോയിട്ടാണെങ്കിലും ഒന്നും കണ്ടിട്ടൊന്നുമില്ല നമുക്ക് അങ്ങനെ. അതെ, ഇപ്പൊ മേലേക്കുള്ളത് ഒത്തിരി പ്രശ്നങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ ഒരു പരിധിവരെ ഞങ്ങൾ അതെല്ലാം പെറുക്കി മാറ്റുകയും റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നിങ്ങളെ പോലെയുള്ള ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാരെ അവയറാക്കുകയും റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറാൻ പഠിപ്പിക്കുക ഒക്കെ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ ഒരു വിവാദത്തെ കുറിച്ച് ചേട്ടൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. ഇപ്പോൾ ഈ മലയുടെ മേളിൽ ഈ നിങ്ങളാ കാണുന്ന പാറയെല്ലാം പൊട്ടിക്കാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എതിർത്ത് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കെതിരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നാച്ചുറലി ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം അവിടെ ഒരു പാറമട വരിക എന്ന് പറയുന്നത് നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം പ്രവർത്തികൾ തിരിച്ചുള്ള ഇപ്പൊ റെയ്ഡ് പോലെയൊക്കെ അവർ കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, പോലീസുകാരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അതിനോട് നമ്മൾ പ്രതികരിക്കുന്നൊന്നുമില്ല. അതിനോടിപ്പോൾ നമുക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്ന, ഞങ്ങളങ്ങനെ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് പിടിക്കാറില്ല. അങ്ങനെ നടക്കുന്നതൊക്കെ അങ്ങനെ നടക്കട്ടെ. ഇവിടുന്ന് എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ചേട്ടനെ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ എന്തായാലും ഈ ഒരു ഐഡിയ ഒക്കെ കീപ്പ് ചെയ്യുന്നത് ഇതുപോലത്തെ മനുഷ്യരെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാലൊക്കെ തന്നെ വളരെ വലിയൊരു കാര്യമാണ്. നമുക്ക് ഇതുപോലത്തെ മനുഷ്യരെയൊക്കെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. അപ്പൊ എന്തായാലും ചേട്ടാ പരിചയപ്പെട്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. നല്ല മനുഷ്യരായിട്ട് ഇതുപോലുള്ള മനുഷ്യരുണ്ടെങ്കിൽ തന്നെ ചേട്ടൻ്റെ ഒരു ഐഡിയ ഉള്ള ഒരു 100 പേരൊരു ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം തന്നെ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്തായാലും ഞാൻ കുറച്ചൊക്കെ ഒരു ഇൻസ്പയർഡായി കേട്ടോ. എനിക്കിപ്പം തോന്നുന്നു എനിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു ഐഡിയാസ് ഉള്ള ഒരുപാട് പേരെ ചേട്ടനോട് കൂട്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ അതേ ഐഡിയാസ് ഉള്ളവർക്കൊക്കെ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു ഇത് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടേ കേട്ടോ. അപ്പം നന്നായിട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ. ശരി.